ബഫർ സോൺ ആശങ്ക അകലാതെ മലയോര മേഖല. വനം വകുപ്പ് പുറത്തുവിട്ട പുതിയ ഭൂപടത്തിന്റെ പ്രകാരം മലപ്പുറം ജില്ലയിൽ 6 പഞ്ചായത്തുകളിലെ പ്രദേശങ്ങൾ ബഫർ സോണിൽ ഉൾപ്പെടുമെന്നാണ് സൂചന. ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ സർക്കാർ കർഷകരുമായി ചർച്ച നടത്തണമെന്നാണ് കർഷക സംഘടനകളുടെയും പ്രതിപക്ഷത്തിന്റെയും ആവശ്യം. വനംവകുപ്പ് പുറത്തുവിട്ട ഭൂപട പ്രകാരം ചോക്കാട്, കരുവാരക്കുണ്ട്, കരുളായി, വഴിക്കടവ്, അമരമ്പലം, കാളികാവ് പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളാണ് പരിസ്ഥിതി ലോല മേഖലയിൽ വരുന്നത്. ഇതിൽ കരുളായി, അമരമ്പലം, വഴിക്കടവ് പഞ്ചായത്തുകൾക്ക് കീഴിൽ വരുന്ന പ്രദേശങ്ങൾ പൂർണ്ണമായി വനമേഖലയാണെന്നാണ് ഭൂപടം സൂചിപ്പിക്കുന്നത്. മറ്റു 3 പഞ്ചായത്തുകൾ ലോല മേഖലയിൽ ഉൾപ്പെടുമെന്നാണ് നിഗമനം. ഇക്കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ സർവേ നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തണം. ഒരാഴ്ചക്കകം ഇത് പ്രസിദ്ധീകരിക്കുമെന്നാണ് സൂചന. സർക്കാർ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ മുന്നോട്ട് വരണം. ഇപ്പോഴെടുത്ത് അവസാനം എത്തിച്ചേർന്ന തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ, ജനവാസമുള്ള മുഴുവൻ മേഖലയും ഇതിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വാക്കായി നിന്നാൽ പോരാ. സുപ്രീം കോടതിയിൽ ഇടപെടേണ്ടതുണ്ട്. സുപ്രീം കോടതി ജനുവരി ആദ്യത്തിൽ എന്നിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഗവൺമെൻറ് കക്ഷി ചേരണം. നമ്മുടെ കാഴ്ചപ്പാട് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തണം. അതിനു മുമ്പ് കേന്ദ്ര ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തണം. നേരത്തെ പ്രസിദ്ധീകരിച്ച പരിസ്ഥിതി ലോല മേഖലയുടെ ആകാശ ഭൂപടം വ്യാപക പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിൽ 98 സർവേ നമ്പറുകൾ ഉൾപ്പെട്ടിരുന്നു. ഇതുപ്രകാരം ഏകദേശം 400 മുതൽ 500 വീടുകൾ വരെ നഷ്ടപ്പെടുമെന്നാണ് കണ്ടെത്തിയ കണക്ക്. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്കയകറ്റി സർക്കാർ കർഷകരുമായി ചർച്ച നടത്തണമെന്നും കൂടുതൽ വിദഗ്ധ പഠനം നടത്തണമെന്നുമാണ് കർഷകരും പ്രതിപക്ഷ സംഘടനകളും ആവശ്യപ്പെടുന്നത്. ഷാദ് റഹ്മാൻ, 24 തിരൂർ.